എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹോട്ട് ആൻഡ് സ്വീറ്റ് ചിക്കൻ ആണ്. ചൈനീസ് സ്റ്റൈലിലുള്ള ഈ ചിക്കൻ റെസിപ്പി ഫ്രൈഡ് റൈസിനോടൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. ബോൺലെസ് ചിക്കൻ ഒരു ഏകദേശം 2-3 ഇഞ്ച് നീളത്തിൽ നമ്മൾ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാം, ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, ഡാർക്ക് സോയാ സോസാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് ചിക്കനി നന്നായിട്ട് പിടിക്കാനായിട്ട് ഇത് ഏകദേശം 1-20 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കുക. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് 1 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുക. വെള്ള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതോടൊപ്പം 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, ഏകദേശം 1-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ കുറേശ്ശെയായിട്ട് ആദ്യം 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടുതൽ ആവശ്യമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് ചിക്കനിൽ കോട്ടായിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് സോസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 1 ചെറിയ കപ്പ് എടുത്ത് വയ്ക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ 2 ടീസ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കുക. ഹണിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഹണി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് 1 പാൻ ചൂടാക്കാനായിട്ട് വെക്കുക. അതിലേക്ക് ഏതെങ്കിലും 1 റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇതിന് ഏതെങ്കിലും 1 റിഫൈൻഡ് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ടേസ്റ്റ് അല്ലേ കംപ്ലീറ്റ് മാറിപ്പോവും. അതിനുശേഷം ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം, ഒട്ടി ഒട്ടി കിടക്കരുത്. സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ബാച്ച് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ സെയിം പാനിലെ ഓയിൽ കംപ്ലീറ്റ് മാറ്റുക. എന്നിട്ട് ആ സെയിം ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒപ്പം 2 ടീസ്പൂൺ ജിഞ്ചറും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് സോൾട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോൾട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുക. നോർമൽ വെള്ളം ചേർത്താൽ മതി. അതുപോലെ തന്നെ ഈ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സോസിലെല്ലാം ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് കുക്കായാൽ മതി. കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സോസ് എല്ലാം കംപ്ലീറ്റ് ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 3-4 മിനിറ്റ് മതി, അപ്പോഴേക്കും ചിക്കനിൽ സോസൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ആൻഡ് സ്വീറ്റ് ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചിക്കൻ റെസിപ്പി ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.